പ്പെട്ടവരെ വാസ്തവത്തിൽ നിങ്ങളുടെ ഈ കൂട്ടായ്മയിൽ എത്രത്തോളം ഫലപ്രദമായിട്ട് കാര്യങ്ങൾ പറയാൻ കഴിയുമെന്ന് എനിക്കറിഞ്ഞൂടാം ഞാൻ അങ്ങനെ ഒരു സാമൂഹ്യ മാധ്യമങ്ങളെ സംബന്ധിച്ചോ അതിൻ്റെ പ്രവർത്തന രീതികളെ സംബന്ധിച്ചോ കാര്യമായൊരു സാങ്കേതിക ജ്ഞാനമൊന്നുമുള്ള ആളല്ല അങ്ങനെ ഇടപെടുന്ന ഒരാളുമല്ല അതുകൊണ്ട് തന്നെ മിക്കവാറും പുറത്ത് നിന്നുകൊണ്ടുള്ളൊരു ഒരു പറച്ചിലായിട്ട് ഇത് മാറാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു പ്രമേയത്തെ അതിൻ്റെ സങ്കേതത്തിന് പുറത്തു നിന്ന് വിശദീകരിക്കാനോ വിശകലനം ചെയ്യാനോ ശ്രമിക്കുന്നതിൽ വാസ്തവത്തിൽ വലിയ കഥയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഒരവിഷ്കാരം സാധ്യമാവുന്നത് ഒരു രൂപത്തിനകത്തായതുകൊണ്ട് ഈ രൂപജ്ഞാനം ഇല്ലാതെ ആവിഷ്കാരത്തെക്കുറിച്ച് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല അതുകൊണ്ട് ഞാനീ ഇപ്പോൾ ഒരു വെബ്പോർട്ടലിൻ്റെ രൂപപ്പെടലിനെ സംബന്ധിച്ചോ അതിൽ വരേണ്ടുന്ന ഈ ആശയങ്ങളെ സംബന്ധിച്ചോ അതിൻ്റെ യുക്തിയെ സംബന്ധിച്ചോ ഒക്കെ പറയുന്നതിൽ വലിയ പരിമിതികളുണ്ട് എന്ന കാര്യം ഞാൻ ആദ്യം പറയട്ടെ ഈ സാമൂഹ്യ മാധ്യമങ്ങളും പുതിയ സാങ്കേതികവിദ്യയൊക്കെ വന്ന സമയത്ത് ഉണ്ടായൊരു പ്രധാന ചർച്ച വായന അവസാനിക്കും എന്നായിരുന്നു അങ്ങനെ ഉണ്ടായില്ല ടെലിവിഷൻ വന്നപ്പോൾ ആ ചർച്ചയുണ്ടായിരുന്നു വായന മരിക്കുകയാണ് എന്ന ചർച്ചയുണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിട്ടില്ല ഏറ്റവും ഒടുവിൽ മുമ്പട്ടോക്കോ മരിക്കുന്നതിന് കുറേ മുമ്പ് അദ്ദേഹം ഒരു പുസ്തകം എഴുതിയല്ലോ നമുക്കറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പുസ്തകത്തിൻ്റെ പേര് ദിസ് ഈസ് നോട്ട് ദ എൻഡ് ഓഫ് ദ ബുക്ക് എന്നാണ് മുമ്പട്ടോക്കോ ലോകത്തെ ഏറ്റവും വലിയ പുസ്തക ശേഖരമുള്ള ഒരാളായിരുന്നു ലോകത്തെ ഏറ്റവും വലിയ സ്വകാര്യ ലൈബ്രറി ഉള്ള ഒന്നും അദ്ദേഹത്തിൻ്റെതാണ് പുസ്തകം വെക്കാൻ വേണ്ടി മാത്രം ഒരു വലിയ ബംഗ്ലാവൊക്കെ മേടിച്ച് ലോകത്തെ ഏറ്റവും പ്രാചീനമായ അപൂർവ ഗ്രന്ഥങ്ങളൊക്കെ ശേഖരിച്ച് അങ്ങനെ ഒരു ഒറ്റക്കൊരു ആളുടെ കയ്യിലുള്ള പുസ്തക ശേഖരത്തിൻ്റെ കാര്യത്തിൽ മുമ്പട്ടേക്കോയേക്കാൾ കൂടുതലുള്ളവർ ഒരുപക്ഷെ ആധുനിക കാലത്ത് ഉണ്ടാവാൻ പ്രയാസമാണ് അത്രയും അപ്പം മുമ്പട്ടേക്കോ പറയുന്ന കൗതുകമുള്ളൊരു കാര്യമുണ്ട് അദ്ദേഹം പറയുന്നത് പുസ്തകം മരിക്കില്ല അതിൻ്റെ ഒരു കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞത് ഇപ്പം ചില കണ്ടുപിടുത്തങ്ങൾക്ക് ചില സങ്കേ സാങ്കേതികതകൾക്ക് പിന്നെ പിൻവാങ്ങാൻ പറ്റില്ല നിങ്ങൾ അതിനെ പരിഷ്കരിക്കാന്നല്ലാതെ നിങ്ങൾക്കത് ഇല്ലാണ്ടാക്കാൻ പറ്റില്ല അപ്പം അതിന് പുള്ളി പറഞ്ഞ നല്ല ഉദാഹരണം ഈ ചക്രമാണ് ചക്രം മനുഷ്യൻ കണ്ടെത്തിയതിന് ശേഷം ചക്രത്തിൽ ഇല്ലാണ്ടാക്കാൻ പറ്റിയിട്ടില്ല ചക്രത്തെ നവീകരിക്കാം സ്പീഡ് കൂട്ടാം പുതിയ ചക്രങ്ങൾ ഉണ്ടാക്കാം എന്നല്ലാതെ ചക്രമില്ലാത്ത നാഗീകത സാധ്യമല്ല ചക്രം മാനുഷിക നാഗരികതയുടെ അടിസ്ഥാന ചക്രങ്ങളിലൊന്നായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതുപോലെ മനുഷ്യൻ്റെ ഒരു ബയോളജിക്കൽ എക്സ്റ്റൻഷനായിട്ട് പുസ്തകം മാറി എന്നദ്ദേഹം പറയുന്നുണ്ട് അല്ലാതെ പുസ്തകം ഒരു അനുബന്ധ രൂപമല്ല പുസ്തകം ഒരു മനുഷ്യൻ്റെ ഒരു ബയോളജിക്കൽ എക്സ്റ്റൻഷൻ പോലെ ഒരു ജൈവാനുബന്ധം പോലെ പ്രവർത്തിച്ചു കഴിയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഇനി പുസ്തകത്തെ നിങ്ങൾക്ക് പുറത്താക്കാൻ പറ്റില്ല വായനയുടെ മറ്റേത് ക്രമം വന്നാലും പുസ്തകം നിലനിൽക്കും പുസ്തകം തുടരും എന്നാണ് അദ്ദേഹം പറയുന്നത് ന്യൂസ് വീക്ക് ഞാൻ മനസ്സിലാക്കിയത് ന്യൂസ് വീക്ക് ഒരു ഘട്ടത്തിൽ അത് സോഫ്റ്റ് കോപ്പി സോറി ഹാർഡ് കോപ്പി അവസാനിപ്പിക്കുകയും അതിൻ്റെ ഡിജിറ്റൽ കോപ്പികൾ മാത്രം ലഭ്യമാക്കുകയും ചെയ്ത സമയത്ത് ന്യൂസ് വീക്കിൻ്റെ വായന വലിയ തോതിൽ താഴേക്ക് പോവുകയും പിന്നെ വായന തിരിച്ചു പിടിക്കാൻ വേണ്ടി ന്യൂസ് ന്യൂസ് വീക്ക് അതിൻ്റെ ഹാർഡ് കോപ്പി വീണ്ടും മാർക്കറ്റിൽ എത്തിക്കുകയും ചെയ്തു എന്ന ഒരു സംഗതി രണ്ട് വർഷം മുമ്പ് നടക്കേണ്ടായി ഞാൻ പറഞ്ഞു തന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ വായന എന്ന് പറയുന്ന പ്രക്രിയയുടെ ചരിത്രത്തിൽ ഈ അച്ചടിയും അച്ചടിച്ച രൂപങ്ങളും ഉണ്ടാക്കിയ ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ട് ഒരർത്ഥത്തിൽ നമ്മുടെ ആധുനിക ലോകബോധത്തെയോ ആധുനിക മനുഷ്യനെയോ ഒക്കെ രൂപപ്പെടുത്തുന്നതിൽ ഈ വായനയുടെ ഈ ക്രമത്തിനൊരു പങ്കുണ്ട് അതായത് ഒരു വ്യക്തിയെ ഒരു എന്താ പറയുക ഒരു സ്വകാര്യ വ്യക്തിയാക്കുക എന്നതിൽ വായന വഹിച്ച പങ്ക് എന്ന് പറയാം സ്വകാര്യ വ്യക്തിയാക്കുക എന്ന് ഞാൻ പറയുന്നത് പല നിലയ്ക്കാണ് ഒന്ന് ഇപ്പോൾ പറഞ്ഞും കേട്ടും മനസ്സിലാക്കിയിരുന്ന ലോകത്തിൽ നിന്ന് എഴുതിയും വായിച്ചും മനസ്സിലാക്കുന്ന ലോകത്തിലേക്ക് അല്ലെങ്കിൽ അച്ചടിച്ചത് വായിച്ച് മനസ്സിലാക്കുന്ന ലോകത്തിലേക്ക് എത്തുമ്പോൾ തന്നെ പറച്ചിലിലുള്ള ഈ ചെതറലുകൾ നിങ്ങൾക്ക് പറയുമ്പോൾ ഒരിക്കലും രേഖീയമായി പറയാൻ പറ്റില്ലല്ലോ പറയുമ്പോൾ അച്ചടിച്ച പോലെ വിടാം അങ്ങനെ പറയണ ആളുണ്ട് അവരെ നമുക്ക് സഹിച്ചു കാരണം പറച്ചിലിൻ്റെ ഒരു വഴി അച്ചടിയുടെ വഴിയല്ല പറച്ചിൽ ചെതറിക്കൊണ്ടേയിരിക്കും പല വഴിക്ക് പോവും ചിലപ്പോൾ തിരിച്ചു വരും ചിലപ്പോൾ വരികയില്ല വരാതിരുന്ന അത്രയും സന്തോഷം എന്താണ് വാസ്തവത്തിൽ പറച്ചിലിൻ്റെ ഒരു ഗുണം അതൊരു തെറ്റൊന്നുമല്ല കേട്ടോ നമ്മൾ പലപ്പോഴും കരുതണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പലയിടത്തേക്ക് പോയിട്ട് മുഖ്യ വിഷയത്തിലേക്ക് തിരിച്ചു വന്ന് ആ വിഷയം പറഞ്ഞുറപ്പിക്കുമ്പോഴാണ് ചിന്താപരമായ ഭദ്രത വരിക എന്നൊക്കെയാണ് അത് വാസ്തവത്തിൽ മനുഷ്യൻ്റെ ആശയാവിഷ്കാരത്തിൻ്റെ ഒരു പ്രത്യേക പാറ്റേൺ ആണെന്നേ ഉള്ളൂ അല്ലാതെ മനുഷ്യന്മാർ ചിന്തിക്കുന്നത് ഇങ്ങനെ നേർ കൂടിയാണെന്നുള്ളത് ഒരു പുതിയ അന്ധവിശ്വാസമാണ് ഇത്രയേ ഉള്ളൂ അല്ലാതെ മനുഷ്യർക്ക് തട്ട് തട്ടായിട്ട് ചിന്തിക്കാൻ പറ്റും വിജമാഷയെക്കുറിച്ച് പണ്ട് എം എമ്മൻ മറ്റേ പ്രഭാരമാഷ എഴുതുന്നുണ്ട് വിജയമാഷ ചിന്ത ഒരു പായൽ പോലെയാണെന്നാണ് എന്നുവെച്ചാൽ ഒരു സ്ഥലത്തും വേരൊറക്കില്ല അതിങ്ങനെ പടർന്നുകൊണ്ടിരിക്കും അതിനോടൊപ്പം പോലും നല്ല പ്രയാസമാണ് പിന്നെ വിജമാഷൊരു ഗുണം എന്തായിരുന്നു വച്ചാൽ മനസ്സിലായില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല അങ്ങനെ ആയാൽ പിന്നെ ഒരു പ്രശ്നമില്ല മനസ്സിലായില്ല എന്ന് തോന്നിയാലേ കുഴപ്പമുള്ളൂ മനസ്സിലായില്ല എന്ന് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് സന്തോഷമായിട്ട് അതിൻ്റെ കൂടെ സഞ്ചരിക്കാം അങ്ങനെയാണ് മാഷ പ്രസംഗ ആളുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം മാഷ എന്തെല്ലാം കൂട്ടി അണക്കും കൂട്ടി അണക്കുന്നത് സൈക്തികമായിട്ടല്ല ഞാൻ പറഞ്ഞത് ചിന്തയുടെ ക്രമത്തിനകത്തല്ല ആധുനികത ഉണ്ടാക്കിയ ഒരു പാറ്റേൺ ആണ് ഈ എന്താ പറയുക ഒരു വൃക്ഷ സമാനമായ ചിന്ത എന്നൊക്കെ ചില ആളുകൾ പറയുന്നുണ്ട് ഈ ദലേസ് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ വെർട്ടിക്കലായിട്ട് എന്ന് പറഞ്ഞു ഒക്കെ ക്രമം ക്രമമായിട്ട് അത് കുറ്റാണെന്ന് പറയല കേട്ടോ ഞാൻ അങ്ങനെ ചിന്ത ആശയങ്ങൾ അവതരിപ്പിക്കാം അപ്പോൾ ഈ ഒരു പാറ്റേണിനെ കൊണ്ടുവന്നു എന്നുള്ളത് ആധുനികതയുടെ ഒരു വലിയ സം ഗുണമായിരുന്നു ഗുണമല്ലെങ്കിൽ സ്വഭാവമായിരുന്നു അപ്പോൾ അത് വാസ്തവത്തിൽ ഈ അച്ചടി വഴിയും അച്ചടിച്ച് ആശയ വഴിയും ഉണ്ടായി വന്നൊരു കാര്യമാണ് വാക്കിന് വാക്ക് വരിക്ക് വരി എന്നിങ്ങനെ ക്രമത്തിൽ വിന്യസിച്ചു വരുന്ന വികസിച്ച് വരുന്ന ആശയങ്ങളുടെ ഒരു ലോകത്തിലൂടെ ലോകത്തെ മനസ്സിലാക്കുക എന്നത് അങ്ങനെ വന്നപ്പോൾ നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ തന്നെ യുക്തിപരമായിരിക്കുകയാണ് എന്നൊരു ഒരു പാറ്റേൺ വരും യുക്തിപരമാകുമ്പോഴേ ചിന്ത സാധ്യമാവും എന്ന് വരും കാരണം സയുക്തികമാകാത്തടത്തൊക്കെ ചിന്തയ്ക്ക് ഈ നിലയിൽ നിൽക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് വിജയഭാഷ ചിന്തയെക്കുറിച്ച് പലപ്പോഴും അതൊരു എന്താ പറയുക അത് വളരെ കുത്തഴിഞ്ഞ ചിന്തയാണ് ചെതറിയ ചിന്തയാണ് എന്നൊക്കെ ധാരാളമായിട്ട് ആളുകൾ വിമർശനം ഉന്നയിച്ചിരുന്നത് അത് ഒരർത്ഥത്തിൽ ശരിയാണ് നിങ്ങൾ ചിന്തയെ എങ്ങനെ കാണുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും ഞാൻ പറഞ്ഞത് ഇങ്ങനെ വാക്കിനുള്ളിൽ പറഞ്ഞ ആശയത്തിനുള്ളിൽ വ്യക്തികളെ നിലനിർത്തി വളരെ ധ്യാനാത്മകമായി അതിലൂടെ സഞ്ചരിക്കാൻ പരിശീലിപ്പിച്ച് വ്യക്തികളെ ഒറ്റയൊറ്റയായ മനുഷ്യരാക്കി മാറ്റുന്നതിൽ ഈ അച്ചടിച്ച ലോകത്തിന് വലിയ പങ്കുണ്ട് അച്ചടിച്ച ലോകം മാത്രമായിട്ടാണെന്നല്ല ഞാൻ പറയണത് അച്ചടിച്ച ലോകം അതിൽ നന്നായി കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ള കാര്യമാണ് ഈ മോഡേൺ ഇൻഡിവിജ്വൽ എന്ന് പറയുന്നതിൻ്റെ നിർമ്മിതിയിൽ അങ്ങനെ ഒരു ഒറ്റ വ്യക്തി ഉണ്ടാക്കിയെടുക്കുന്നു ഏകാഗിയായ ഒരു മനുഷ്യനെ ഉണ്ടാക്കിയെടുക്കുന്നു ഈ പറഞ്ഞും കേട്ടും ലോകത്തെ അറിയുന്ന സമയത്തുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പറച്ചിൽ ചതറിപ്പോവും എന്നുള്ളത് തന്നെ കേൾവിയും ഒരു കലക്കാണല്ലോ നിങ്ങൾക്ക് ഒരു കാര്യം മാത്രമായിട്ട് കേൾക്കാൻ പറ്റില്ല ഇപ്പം ഞാൻ പറയണതിൻ്റെ ഇടയ്ക്ക് കാക്ക അറിയണത് കേൾക്കാം ചിലപ്പോൾ കാക്ക അറിയണമായിരിക്കും നന്നായിട്ട് കേൾക്കണത് അത് അതൊരു സാധ്യതയാണ് അപ്പം നമ്മൾ അങ്ങനെയൊക്കെയാണ് ക്ലാസ്സിലിരുന്ന് പോകണത് എന്തൊക്കെ പറയും നമ്മളെന്തൊക്കെ കേൾക്കും വലിയ പുള്ളി ചോദിക്കുമല്ലോ എന്നോടെ ഒച്ച കേട്ടുവോ വേറിട്ട് വേറെ കേൾക്കാം ഇതൊരു ഒരു വഴിയാണ് അപ്പം എപ്പോഴും ഒരു കലക്കമുണ്ട് അതുകൊണ്ട് കേൾവിക്ക് പറച്ചിലിനും ഒരു ലീനിയാരിറ്റി ഉണ്ടെന്ന് പറഞ്ഞുവിടാം ഒരു ലീനിയർ പ്രോസസ്സല്ല അത് എപ്പോഴും ഡിസറപ്റ്റ് ചെയ്യപ്പെടും ചെതറും ഈ ചെതറിയ ലോകത്ത് നിന്ന് ക്രമത്തിൻ്റെ ലോകത്തെ രൂപപ്പെടുത്തുന്നതിൽ അതുകൊണ്ട് ആധുനിക ഈ അച്ചടിച്ച വാക്കിന് അച്ചടിച്ച ആശയത്തിന് അച്ചടിച്ച ഭാഷയ്ക്ക് ഒരു വലിയ പങ്കുണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത് അത് അച്ചടി കൊണ്ട് അവസാനിച്ചില്ല അത് മനുഷ്യൻ്റെ അവബോധത്തിൻ്റെ ഭാഗമായി മാറി പല നിലയ്ക്ക് അച്ചടി കൊണ്ട് മാത്രമാണെന്നല്ല പക്ഷേ പല നിലയ്ക്ക് അതുകൊണ്ടാണ് ഈ എക്കോ പറയുന്നൊരു കാര്യം ഇനി നിങ്ങൾക്ക് ഇതിൽ നിന്ന് പിൻവാങ്ങാൻ പറ്റില്ല ഈ യുക്തിപരമായ വിചാരത്തിൻ്റെ ഒരു ക്രമത്തെ മനുഷ്യൻ ഇനി വളരെ പെട്ടെന്നൊന്നും പുറകോട്ട് വലിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഈ പുസ്തകം എന്നുള്ള രൂപം അതുണ്ടാക്കിയ ആഖ്യാന ക്രമം ദീർഘകാലം തുടരാനാണ് സാധ്യത എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുസ്തകം മരിച്ചില്ല വായന മരിച്ചില്ല എന്നുള്ളതൊക്കെ ശരിയാണെങ്കിലും പുസ്തകത്തിൻ്റെയും വായനയുടെയും ഒക്കെ പ്രകൃതത്തിൽ വന്ന മാറ്റത്തെ നാം ഭരിച്ചു നോക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു ഒരു പക്ഷേ ഞാൻ ആ ഒരു കാര്യം മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ വായന മരിച്ചിട്ടൊന്നുമില്ല അപ്പോൾ നമുക്കൊക്കെ തന്നെ അറിയുന്നത് പോലെ പുസ്തകങ്ങളുടെ എണ്ണം കൂടി മാസികകളുടെ എണ്ണം കൂടി പത്രത്തിൻ്റെ എണ്ണം കൂടി സ്റ്റാറ്റിസ്റ്റിക്കലായി ഏത് നിലക്ക് പരിശോധിച്ചാലും വായന പലമടങ്ങ് വർദ്ധിച്ചു എന്നേ പറയാൻ പറ്റുമോ വായന മരിക്കുന്നില്ല ഭാഷ മരിക്കുന്നു എന്ന് പറയുന്നത് പോലും ആ നിലയിലൊരു ശരിയല്ല ഭാഷയ്ക്ക് എത്രയോ പുതിയ രൂപങ്ങൾ കൈവന്നു ഇപ്പം കഴിഞ്ഞൊരു ഇരുപത് കൊല്ലത്തിനിടയിൽ ഉണ്ടായ നമ്മുടെ പുതിയ മാസികകൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കാറിനെക്കുറിച്ചൊരു മാസികയുണ്ട് വീടിനെക്കുറിച്ച് മാസികയുണ്ട് ആരോഗ്യ മാസികകൾ എത്രയോ ഉണ്ട് എത്രയോ പുതിയ മേഖലകളിലേക്ക് ഭാഷ കടന്ന് ചെന്ന് ഭാഷയുടെ പുതിയ സ്ഥാനങ്ങൾ പ്രയോഗരൂപങ്ങൾ വികസിച്ചു വരുന്നത് നമുക്ക് കാണാൻ പറ്റും ഇതൊന്നും കാണാത്തതുകൊണ്ടാണ് ഭാഷ മരിക്കുന്നതെന്ന് പൊട്ടെന്ന് തോന്നുന്നത് അങ്ങനെയല്ല ഭാഷയ്ക്ക് അങ്ങനെ വളരെ വൈബ്രൻ്റായ പുതിയ മേഖലകളിലേക്കുള്ള അതിൻ്റെ തുറസ് കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത് പക്ഷെ ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും ഈ ഘട്ടത്തിൽ വന്നൊരു വലിയ മാറ്റമുണ്ട് ആ മാറ്റം അത് വായന തുടരുന്നുണ്ട് പക്ഷേ വായനയുടെ രീതി മാറിയെന്നോ അല്ലെങ്കിൽ അതിൻ്റെ സാമൂഹ്യഫലം മാറിയെന്നോ വേണമെങ്കിൽ പറയാവുന്ന നിലയ്ക്കാണ് വായനയുടെ സാമൂഹ്യഫലം എന്ന് ഞാൻ പറയുന്നത് നമ്മളിപ്പോൾ ഏത് നിലയിലാണ് വായിക്കുന്നത് എന്നാലോചിച്ചാൽ അത് കൂടുതൽ എന്താ പറയുക രണ്ട് നിലയിൽ വന്ന മാറ്റം വേണമെങ്കിൽ പറയാം ഒന്ന് അതിൻ്റെ വലിയ തോതിലുള്ളൊരു വിവരവൽക്കരണം സംഭവിച്ചത് ഒരു കാര്യം കൂട് വളരെ വിവരകേന്ദ്രിതമായിട്ട് വായിക്കുക എന്ന് പറയുന്ന വ്യാഖ്യാനാത്മകവും വിമർശനാത്മകവുമായ വായന എന്നതിനേക്കാൾ വിവരകേന്ദ്രിതമായ ഒരു വായനയുടെ വലിയൊരു മണ്ഡലം ഉണ്ടായി എന്ന് പറയാം രണ്ടാമത്തത് നമ്മുടെ അവതരണങ്ങളൊക്കെ തന്നെ വിനോദമൂല്യം കൂടിയ അവതരണങ്ങളായിട്ട് മാറി എന്നും പറയാം വിനോദമൂല്യം ഞാൻ പറയുന്നത് അത് അതിൽ തന്നെ വിനോദാണെന്നുള്ള അർത്ഥത്തിലല്ല മറിച്ച് വിനോദവൽക്കരിക്കപ്പെടുക എന്നത് ഒരു അവതരണത്തിന്റെ അടിസ്ഥാന താല്പര്യങ്ങളിലൊന്നായിട്ട് മാറുന്നു ഇപ്പൊ പുതിയ ഈ വിവര വിനോദം എന്നൊക്കെ പറയുന്ന സങ്കല്പനങ്ങൾ ഉണ്ടായി വന്നല്ല എൻഫർടൈൻമെൻറ്റ് എന്നൊക്കെ പറയുന്ന നിങ്ങൾക്കൊരു വിവരം കിട്ടുന്നു പക്ഷേ ആ വിവരം കിട്ടുന്നത് തന്നെ ഒരു വിനോദ രൂപത്തിലാണ് എന്ന് വരുന്നു അപ്പോൾ അത് രസിപ്പിക്കുന്ന അറിവായിത്തീരുന്നു രസിപ്പിക്കുന്ന അറിവായിത്തീരുന്നതൊരു തെറ്റാണെന്നല്ല പക്ഷേ അറിവിനെ നമുക്ക് അതിൻ്റെ എന്താ പറയുക അതിൻ്റെ ഒരു സാമൂഹ്യ സന്ദർഭത്തിലും അറിവിനെ അതിൻ്റെ ഒരു അറിവിനെ രൂപപ്പെടുത്തുന്ന പ്രയോഗങ്ങളുടെ സന്ദർഭത്തിലും വച്ച് കാണാൻ പലപ്പോഴും ഇത് സഹായകില്ല എന്ന ഒരു കാര്യം ഇപ്പോൾ ഒരറിവ് എപ്പോഴാണ് ഏറ്റവും പ്രധാനമായിത്തീരുന്ന അല്ലെങ്കിൽ അതിൻ്റെ സൂക്ഷ്മജീവിതം ഏതാണ് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ പണ്ട് ഈ ടി എസ് എലിയറ്റിൻ്റെ ഒരു കവിതയിൽ എലിയറ്റ് പറയുന്നൊരു രസോളാശയുണ്ട് വെറീസ് അവർ വിസ്ഡം വി ഹാവ് ലോസ്റ്റ് ഇൻ നോളജ് ആൻഡ് വെയർ ഈസ് അവർ നോളജ് വി ഹാവ് ലോസ്റ്റ് ഇൻ ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് നോളജിനെയും നോളജ് എന്ന് പറയുന്നത് വിശുദ്ധത്തെയും എന്താ പറയുക കീഴ്പ്പെടുത്തുക എന്ന് പറയുന്ന അത് ഒരു ഘട്ടത്തിലെ പരിഭ്രമമായിരുന്നു പുതിയ സാങ്കേതിക വികാസത്തിൻ്റെ ഫലമായിട്ട് ഇങ്ങനെ സംഭവിക്കുന്നുണ്ടോ എന്നുള്ള ഒരു പരിഭ്രമം ആ പരിഭ്രമത്തെയാണ് ഇദ്ദേഹം ആവിഷ്കരിച്ചത് നമ്മുടെ സമകാലിക മാധ്യമാന്തരീക്ഷത്തിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം അത് ഒരു ഭാഗത്ത് വലിയ തോതിലുള്ള വിവരലോകങ്ങൾ ഉണ്ടാക്കുന്നു ഈ വിവരലോകത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിവരലോകം ഇപ്പം നമ്മുടെ എല്ലാ മാധ്യമങ്ങളിലും നിങ്ങൾക്ക് നോക്കിയാൽ ധാരാളം വിവരങ്ങൾ തരുന്ന പങ്ക്തികൾ പെരുകിയിട്ടുണ്ടെന്ന് കാണാം പത്രങ്ങൾ തന്നെ പ്രധാനമായിട്ടും കുട്ടികൾക്ക് വിവരം നൽകുന്ന ക്യാപ്സൂളുകളായിട്ട് വിവരം നൽകുന്ന എത്രയോ കോളങ്ങളുണ്ട് അങ്ങനെ വിവരം കൂടി വരികയും ഈ വിവരം ലൊക്കേറ്റ് ചെയ്യപ്പെടുന്ന ജീവിതസ്ഥാനങ്ങൾ ആ വിവരത്തിൽ നിന്ന് തീർത്തും എന്താ പറയുക അപ്രത്യക്ഷാവുകയും ചെയ്യുക എന്നുള്ളത് പഴയൊരു വാക്കുപയോഗിച്ച് പറഞ്ഞാൽ ഒരു തരം ഫെറ്റിഷൈസ് ചെയ്യപ്പെട്ട അറിവ് എന്ന് പറയാം അത് വളരെ കൂടിയിരിക്കുന്നു ഫെറ്റിഷൈസ് ചെയ്യപ്പെട്ട അറിവിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അറിവ് ഒരു സാമൂഹിക ബന്ധമാണ് എന്നൊരിക്കലും തിരിച്ചറിയപ്പെടില്ല എന്നുള്ളതാണ് ഈ ഫെർട്ടിഷൈസ് ചെയ്യപ്പെട്ട അറിവിൻ്റെ ഒരു 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 പ്രശ്നം അപ്പം അങ്ങനെ ഒരു വിവരവൽക്കരിക്കപ്പെട്ട അറിവിൻ്റെ ഒരു ലോകം വളരെ കൂടുതൽ കൂടുതലായിട്ട് നമ്മെ വലയം ചെയ്യുന്നുണ്ട് എന്നതാണ് ഒരു ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഇതിനോട് എന്ത് ചെയ്യാൻ പറ്റും ഇതൊരു കുഴഞ്ഞ കേസാണ് കാരണം വിവരവൽക്കരിക്കപ്പെട്ട അറിവ് വളരെ ഈസിലി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും പക്ഷെ അങ്ങനെ കൈവന്ന അറിവുകൊണ്ട് പ്രത്യേകിച്ചൊരു സാമൂഹ്യ ഫലം ഉണ്ടാവില്ല അതൊരു തെറ്റാണെന്ന് ഞാൻ പറയല്ല പക്ഷേ സാമൂഹികമായ ഇടപെടൽ ശേഷിയുള്ള അറിവല്ല ഈ വിവരവൽക്കരിക്കപ്പെട്ട അറിവെന്ന് പറയുന്നത് അതൊരു പാസീവായിട്ടുള്ള ഗ്യാതറ് ചെയ്യപ്പെടുന്ന പ്രത്യേകിച്ച് ഫലമൊന്നും ഉളവാക്കാത്ത എനിക്ക് പരീക്ഷ എഴുതാനൊക്കെ സഹായിക്കുന്ന പരീക്ഷ എഴുതി കഴിഞ്ഞാൽ മറക്കാവുന്ന അങ്ങനെയാണ് തരം അറിവുകളാണ് അത്തരം അറിവുകളുടെ ഒരു വലിയ ആധിക്യമുണ്ട് ഒരർത്ഥത്തിൽ നമ്മുടെ അറിവിൻ്റെ ഡൊമൈനെ ഇത് ഒരു നിലയ്ക്ക് വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് നമ്മുടെ സമകാലിക സമൂഹത്തിൻ്റെ വിജ്ഞാന വ്യവസ്ഥയെ നോക്കിയാൽ അതിലിത് ഭീകരമായ മട്ടിൽ മേൽക്കൈ നേടിക്കഴിഞ്ഞിട്ടുണ്ട് ഈയൊരു തരം അറിവ് രൂപം ഇതിനോടെന്തു ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രശ്നം വാസ്തവത്തിൽ നമ്മുടെ മുമ്പിൽ ഈ പ്രശ്നങ്ങളെ അവതരിപ്പിക്കുന്ന സമയത്തുണ്ട് ഇപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞ പ്രസൻറ്റേഷനിൽ അതിൻ്റെ ഒരു സൂചന എനിക്ക് തോന്നിയിരുന്നു അതായത് ഒരു പ്രശ്നത്തെ അതിൻ്റെ ആഗോള സന്ദർഭത്തിൽ കാണണോ നമ്മുടെ പഞ്ചായത്തിനെ മുൻനിർത്തി കാണണോ എന്നുള്ളത് നമ്മുടെ പഞ്ചായത്തിലെ ഏറെ എംപരിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണോ നമ്മുടെ മുമ്പിലുള്ള ഈ വിഷയം അതോ ഈ വിഷയത്തിൻ്റെ വലിയ സാമൂഹ്യ ചരിത്ര സന്ദർഭത്തിലാണോ ഇതിനെ കാണേണ്ടത് ഇതിനേത് നിലക്കും മനസ്സിലാക്കണം ഈ എംപരിസൈസേഷൻ എന്ന് പറയുന്നത് അതിഭീകരമായി നമ്മെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം വാസ്തവത്തിൽ എല്ലാ വാർത്താവതരണങ്ങളുടെയും എല്ലാ വിവരശേഖരങ്ങൾ നമ്മുടെ വിജ്ഞാന രൂപീകരണങ്ങളുടെയും സന്ദർഭത്തിലുണ്ട് വളരെ കൂടുതൽ നമ്മൾ ഈ എംപരിക്കലായിട്ടുള്ള ഒരു വീക്ഷണത്തിലൂടെ ലോകത്തെ അറിയാനായിട്ട് അപ്പോൾ പലപ്പോഴും ധാരാളമായിട്ട് പറഞ്ഞു കേൾക്കുന്ന കാര്യമുണ്ട് അനുഭവമാണ് സത്യം എന്ന് പറയും അനുഭവം സത്യമായിരിക്കുന്നത് അനുഭവിച്ച ആൾക്കാണ് അപ്പം അപ്പുറത്തെ പറമ്പിൽ പോയി നോക്കുന്നത് വരെ നമ്മുടെ പറമ്പിലാണ് ചന്ദ്രൻ ഉദിച്ചിരിക്കണതെന്നൊരാൾക്ക് കരുതാമല്ലോ അനുഭവ സത്യമാണ് അപ്പുറത്തെ പറമ്പിൽ പോയി നോക്കിയാൽ പിന്നെ ഇതില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ അനുഭവത്തെ നിങ്ങൾ എന്ത് ചെയ്യണം എന്നത് പ്രധാനപ്പെട്ടൊരു പ്രശ്നമാണ് ഈ അനുഭവത്തെ അറിവാക്കി മാറ്റുന്ന പ്രോസസ്സ് എന്താണ് ഇത് ജനാവിഷ്കാര പോലെ ഒരു ഒരു പോർട്ടലിൻ്റെ ആലോചനയിൽ പ്രധാനമാണെന്നാണ് ഞാൻ കരുതുന്നത് കാരണം നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഏത് പ്രതിഭാസത്തെയും ഏത് അനുഭവത്തെയും അതിൻ്റെ ആസന്നതയിൽ വച്ച് അഭിസംബോധന ചെയ്യുക അതിനെ വിവരാക്കുക അതിനെക്കുറിച്ചുള്ള സംവാദങ്ങൾ സംവാദങ്ങളിൽ നിന്നും പറഞ്ഞുവിടുക അതിനെക്കുറിച്ചുള്ള കുറേ സംഭാഷണങ്ങൾ ചർച്ചകൾ രൂപപ്പെടുത്തുക അടുത്ത സന്ദർഭം വരെ അത് ജീവിക്കുക അടുത്ത സന്ദർഭത്തിൽ നമ്മൾ മരിക്കുക അല്ല അത് മരിക്കുക നമ്മൾ നമ്മളടുത്തതിൻ്റെ പുറകെ പോവുക ഫലത്തിൽ നമ്മൾ മരിക്കുക അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ കൂടുതൽ പത്രം വായിക്കുന്നതോറും നിങ്ങൾ കൂടുതൽ കൂടുതൽ മോശായിത്തീരുന്ന ഒരു സ്ഥിതി ഏതാണ്ട് ഉണ്ടായി വരുന്നുണ്ട് നമ്മുടെ മാധ്യമ വിചാരത്തിന്റെ ഭാഗമായിട്ട് കാരണം ഒന്നിനെയും നമ്മൾ മനസ്സിലാക്കുന്നില്ല എല്ലാറ്റിനെയും മനസ്സിലാക്കുന്നുണ്ടെന്ന് തെറ്റിദ്ധരിക്കാനും പറ്റും ഇങ്ങനെ ഒരു അന്തരീക്ഷത്തിനകത്ത് നമ്മളുടെ ഈ പോർട്ടലുകളെ ഞാനിത് വെറുതെ സെൻസേഷണലൈസ് ചെയ്യാന്ന് പറയലി ഇതിന് വളരെ ആഴത്തിലൊരു പൊളിറ്റിക്സ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രിട്ടിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നതിനെ എമ്പരിക്കലായ നോളജ് കൊണ്ടും ഇൻഫർമേഷൻ കൊണ്ടും റീപ്ലേസ് ചെയ്യാനുള്ള ശ്രമമാണ് വാസ്തവത്തിൽ ഈ എന്താ പറയുക ഒരു ഒരു നിയോ മൂലധനത്തിൻ്റെ നവമൂലധനത്തിൻ്റെ സന്ദർഭത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വൈജ്ഞാനിക രാഷ്ട്രീയം എന്നാണ് ഞാൻ കരുതുന്നത് എമ്പരിക്കലായ നോളജിന് അല്ലെങ്കിൽ ഈ കേവല വി വസ്തുതകളെ അതുകൊണ്ട് നമ്മുടെ പൊതു ബോധ്യങ്ങളെ നിറയ്ക്കുക അങ്ങനെ വരുന്നതോടെ നമുക്കിതിനെ എന്താ പറയുക ഒരു സമൂഹബന്ധമായിട്ടൊരറിവിനെ മനസ്സിലാക്കാൻ സമൂഹബന്ധമായിട്ടൊരറിവിനെ മനസ്സിലാക്കിയാൽ മാത്രമാണ് ഈ അറിവിനെ തിരുത്താൻ പറ്റുള്ളൂ അറിവ് ഒരു റിലേഷനാണെന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് അറിവിനോട് ഇടയാൻ പറ്റുള്ളൂ ഒരു വസ്തുതയാണെന്ന് ധരിച്ചാൽ പിന്നെ നിങ്ങൾക്ക് അറിവിനോടൊന്നും ചെയ്യാൻ പറ്റില്ല അറിവിനെ സ്വീകരിക്കാൻ മാത്രമേ പറ്റുള്ളൂ അറിവൊരു വ്യസ്തുതയല്ല അറിവൊരു സാമൂഹ്യബന്ധമാണ് പക്ഷേ നമ്മൾ അറിവ് ഒരു വസ്തുതയാണ് എന്ന് വളരെ കൂടുതൽ കൂടുതലായിട്ട് അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഈ പത്രങ്ങളിൽ വരുന്ന എന്താ പറയുക കുട്ടികൾക്ക് പഠിക്കാനായിട്ടുള്ള വിവരങ്ങളെല്ലാം ഉള്ളൊരു കാര്യം അങ്ങനെ അങ്ങനെ വിവരങ്ങൾ വരുന്നു ഈ വിവരങ്ങൾ ശേഖരിച്ച് ശേഖരിച്ച് നമ്മുടെ ഈ എന്താ പറയുക നമ്മുടെ ഈ വിവരത്തിൽ ഉള്ള നമ്മുടെ ഇടപെടലിനെ ഏതാണ്ട് പരിപൂർണമായിട്ടും അപ്രസക്തമാക്കുന്ന ഒരു ജ്ഞാനമണ്ഡലം വരുന്നുണ്ട് എന്ന് പറയാം ഇതൊറ്റതിരിഞ്ഞ തിരിഞ്ഞ കാര്യമല്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾക്കറിയാലോ ഇന്നലെ വന്നൊരു വാർത്ത എന്താ വെച്ചാൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ വർഷം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി നാല് എം ഫിൽ പി എച്ച് ഡി സ്റ്റുഡൻസിനെയാണ് അഡ്മിറ്റ് ചെയ്തത് ഈ വർഷം അഡ്മിറ്റ് ചെയ്യുന്നത് നൂറ്റി ഇരുപത്തി മൂന്ന് പേരെയാണ് എൺപത്തി ഒൻപത് ശതമാനമാണ് കട്ട് ഡൗൺ ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഏതാണ് അറിവ് എന്ന ചോദ്യത്തിനോടുള്ള രാഷ്ട്രീയമായ ഒരു ഉത്തരം കൂടിയാണത് അപ്പോൾ ഈ ഒരു പ്രശ്നം വാസ്തവത്തിൽ നമ്മളുടെ പോർട്ടലുകളുടെയൊക്കെ മുമ്പിൽ എന്ന് കൂടി എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പം ഞാനിങ്ങനെ പറയുമ്പോൾ എൻ്റെ ഒരു വ്യക്തിപരമായ പരിമിതി എന്താണെന്ന് വെച്ചാൽ ഞാൻ പുസ്തകം വായിച്ചും പത്രം വായിച്ചും വായനാശീലത്തിലേക്ക് വന്ന ഒരാളാണ് അതുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള എൻ്റെ എല്ലാ നിരീക്ഷണങ്ങളിലും എൻ്റെ ആ മുൻധാരണ ധാരണ എങ്കിലും നിങ്ങൾ പുതിയ ആളുകൾ എന്ന നിലയ്ക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൻ്റെ വാസ്തവത്തെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട് എന്നൊരു തോന്നൽ ആണ് എനിക്കുള്ളത് അതായത് നമ്മുടെ ഈ നവമാധ്യമങ്ങൾ നൽകുന്ന വായനയുടെ ഒരു അല്ലെങ്കിൽ അവബോധ രൂപീകരണത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ഈ എമ്പരിക്കലായ സംഗതികളിലുള്ള ഊന്നലുകളും ഒരു ക്രിട്ടിക്കൽ കണ്ടംപ്ലേറ്റീവ് എൻഗേജ്മെൻ്റ് എന്ന് പറയുന്നതിനെ താരതമ്യേന അപ്രസക്തമാക്കുന്ന അതിൻ്റെ സ്ഥലവിതരണവും ചേർന്നിട്ട് അതിന് പുതിയൊരു രൂപം നൽകുന്നുണ്ടോ എന്നുള്ളത് ആലോചിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു ഇതെങ്ങനെ പരിഹരിക്കാൻ പറ്റുന്നെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എനിക്ക് തോന്നിയ ഒരു പ്രോബ്ലം നിങ്ങളോട് പറയുകയാണ് ഇപ്പോൾ ക്രമാനുഗതമായൊരു വായന ആവശ്യമാണ് എന്ന് പറഞ്ഞുകൂടാ അങ്ങനെ തന്നെ വായിക്കണമെന്നില്ല പക്ഷേ എന്താ പറയുക ഹൈപ്പർലിങ്കുകളുടെ ഒരു വലിയ ശൃംഖലയ്ക്കുള്ളിൽ നാം ഇങ്ങനെ തെന്നി തെന്നി കടന്നുപോകുന്ന ആശയലോകങ്ങളുടെ നടുവിൽ നിലയുറപ്പിക്കുക വഴി അല്ലെങ്കിൽ ലൊക്കേറ്റ് ചെയ്യപ്പെടുക വഴി നമ്മുടെ അവബോധത്തിൽ എന്തു തരം മാറ്റമാണ് വരുന്നത് എന്നൊരു ചോദ്യം ഇതൊരു പ്രധാന ചോദ്യമാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞും കേട്ടും ലോകത്തെ അറിഞ്ഞ മനുഷ്യരല്ല അച്ചടിച്ചത് വായിച്ചും എഴുതിയും ലോകത്തെ മനസ്സിലാക്കിയ മനുഷ്യർ വേറൊരു തരം മനുഷ്യരാണ് പച്ചടിച്ച അച്ചടിച്ച പറഞ്ഞ സാധനങ്ങളൊന്നുമല്ല തളിയോലയിൽ എഴുതിയിരുന്ന സാധനങ്ങളൊന്നുമല്ല അച്ചടിക്കപ്പെട്ടത് അച്ചടിക്കപ്പെട്ടത് തീർത്തും വേറെ കാര്യമാണ് പഴയ എഴുത്തല്ല അച്ചടിയായി മാറിയത് അച്ചടി വന്നപ്പോൾ അതതിൻ്റെ വിഷയത്തെയും അതതിൻ്റെ നരേറ്റീവിനെയും ഉണ്ടാക്കുകയും ചെയ്തു അതിൻ്റെ വിഷയമുണ്ടായി അതിൻ്റെ ഫോംസ് ഉണ്ടായി അതിൻ്റെ നരേറ്റീവ് ഉണ്ടായി അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ കൺഫ്രണ്ട് ചെയ്യുന്ന ഒരു പ്രശ്നം ഞാൻ പറഞ്ഞത് ഇപ്പോൾ അച്ചടിച്ച ലോകം എഴുതുക എഴുതുകയും പറയുകയും ചെയ്തിരുന്ന ലോകം സോറി പറയുകയും കേൾക്കുകയും ചെയ്തിരുന്ന ലോകത്തിൽ നിന്ന് അച്ചടിക്കുകയും വായിക്കുകയും ചെയ്ത ലോകത്തിലേക്ക് വന്നപ്പോഴേക്കും ധാരാളം മാറ്റമുണ്ടായി ഇപ്പോൾ തളിയോലയിൽ എഴുതി സൂക്ഷിച്ചിരുന്ന ഒന്നുമല്ല അച്ചടിച്ചത് അച്ചടിച്ചത് വേറെ കുറേ സാധനമാണ് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതി സൂക്ഷിക്കുന്നതിൽ ഇല്ലാത്ത ഒരുപാട് ഘടകങ്ങൾ അച്ചടിയിൽ ഉണ്ടായിരുന്നല്ലോ ഉദാഹരണത്തിന് അച്ചടിച്ച സാധനം ആദ്യമായി വിൽക്കപ്പെടേണ്ട എഴുത്തായി അതിനുമുമ്പ് എഴുത്ത് വിൽക്കപ്പെടേണ്ടതാണ് എന്ന് വരുന്നില്ലല്ലോ ഒരു താളിയോല നിങ്ങൾ എഴുതിയിരുന്നു നിങ്ങൾ സൂക്ഷിക്കുന്നു അല്ലെങ്കിൽ വേറൊരാൾക്ക് വേണ്ടി പകർത്തി എഴുതുന്നു അയാൾ സൂക്ഷിക്കുന്നു മറിച്ച് അച്ചടിച്ച ഒരു സാധനം വരുമ്പോൾ ഇത് വിൽക്കേണ്ട ഒരു സാധനമായിത്തീരുന്നു ഇത് വിപണിയിൽ പോകേണ്ട ഒരു സാധനമായി തീരുന്നു വിൽക്കേണ്ട ഒരു സാധനമായി തീരുമ്പോൾ അച്ചടിക്കണം എന്നതിനെ തീരുമാനിക്കുന്നത് വിൽപ്പന മൂല്യം കൂടിയാണ് എന്ന് വരുന്നു അങ്ങനെ അച്ചടിയിൽ അഥവാ എഴുത്തിൽ ആദ്യമായി വിപണി മൂല്യം വിൽപ്പന മൂല്യം വന്നത് അച്ചടി വന്നപ്പോഴാണ് എന്ന് പറയാം ഇതാണ് പത്രങ്ങളുടെ ക്യാരക്ടറിനെ ഡിഫൈൻ ചെയ്ത ഒരു കാര്യം പത്രങ്ങൾ ആരാണ് വായിക്കുക പത്രങ്ങൾ മധ്യവർഗമാണ് വായിക്കുക മധ്യവർഗത്തിൻ്റെ ജീവിത പരിസരങ്ങളെ മുഴുവൻ അഭിസംബോധന ചെയ്താലാണ് പത്രം നിലനിൽക്കുക എന്ന് വന്നത് ആധുനികമായ അച്ചടിയുടെ സാങ്കേതിക വിദ്യയും അതിൻ്റെ വിപണി ബന്ധങ്ങളും ചേർന്നുണ്ടാക്കിയൊരു ഉള്ളടക്കമാണ് ഈ ഉള്ളടക്കം പിന്നെ മനുഷ്യനെ രൂപപ്പെടുത്തുണ്ടായി ഈ ഉള്ളടക്കം കൂടി ചേർന്നിട്ടാണ് മനുഷ്യൻ രൂപപ്പെട്ടത് തങ്ങൾ സമകാലികരാണെന്ന് തിരിച്ചറിഞ്ഞത് തങ്ങളുടെ സാമൂഹ്യബോധം അവർക്ക് കൈവന്നത് അതുകൊണ്ട് ഇങ്ങനെ ഒരു ഒരു അതായത് ഒരു സാങ്കേതിക വിദ്യ ഒരു സമൂഹത്തിൻ്റെ സ്വഭാവത്തിനകത്തും തിരിച്ച് സമൂഹത്തിൻ്റെ സ്വഭാവം സാങ്കേതികവിദ്യയിലും കൂടിക്കലർന്ന് നിൽക്കുന്നു അങ്ങനെ വരുമ്പോൾ നമ്മൾ മുമ്പോട്ട് വയ്ക്കാൻ ശ്രമിക്കുന്ന ജനാവിഷ്കാരം എന്ന് പറയുന്ന ഒരു ഒരു സങ്കല്പത്തിന് ഈ നമ്മുടെ കയ്യിലുള്ള മാധ്യമവുമായുള്ള ബന്ധത്തിൻ്റെ സ്വഭാവം എന്താണ് അവ തമ്മിൽ എത്രത്തോളം ചേരും എത്രത്തോളം സാങ്കേതികമായ വൈരുദ്ധ്യങ്ങൾ ഒരുപക്ഷെ അതിനകത്തുണ്ടാകാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ടെങ്കിൽ അതിനെങ്ങനെയാണ് നമ്മൾ അഭിസംബോധന ചെയ്യേണ്ടത് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പല വിഷയമേഖലകൾ തിരഞ്ഞെടുക്കുന്നു പല വിഷയമേഖലകളിൽ നമ്മുടെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങൾ നാം അപ്പം അറിയിക്കുന്നു അപ്പം ചർച്ച ചെയ്യുന്നു അടുത്ത പ്രശ്നത്തിലേക്ക് പോകുന്നു എന്നാണെങ്കിൽ വാസ്തവത്തിൽ ഇന്ന് ലോകത്ത് ആധിപത്യം നേടിയ വിജ്ഞാന സങ്കല്പത്തോട് അതിന് എന്തെങ്കിലും അകലുണ്ടാവുമോ എന്ന ചോദ്യം പ്രധാനമാണ് ഇന്ന് ലോകത്ത് ആധിപത്യം നേടിയ വിജ്ഞാന സങ്കല്പം അറിവിനെ ഈ നിലയിൽ ഒരു പരസ്പര ബന്ധങ്ങളുടെ ശൃംഖലയിൽ കാണാൻ സഹായിക്കാതെ അറിവിനെ ചതർച്ചു കളയുക എന്ന ഒന്നാണ് ഈ ചതറിയ അറിവിൻ്റെ ലോകത്തെ തന്നെയാണോ നമ്മൾ ആവിഷ്കരിക്കേണ്ടത് അതിനോട് വിമർശനാത്മകമായ വിമർശനാത്മകമായൊരകലം നമ്മൾ ഇതിൽ പാലിക്കേണ്ടതുണ്ടോ പാലിക്കുകയാണെങ്കിൽ നമുക്കത് ഏത് രൂപത്തിലാണ് പാലിക്കാൻ കഴിയുക ഞാൻ ഈ പറയുന്ന കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ യാഥാസ്ഥിതികമായൊരു വീക്ഷണമായിട്ട് തോന്നാൻ വഴിയുണ്ട് കാരണം ഈ സമഗ്രത എന്നൊക്കെ പറയുന്നത് യാഥാസ്ഥിതികതയുടെ ഒരു പര്യായ പദമാണെന്ന് നമ്മൾ പലപ്പോഴായി മനസ്സിലാക്കി വരുന്ന ഒരു കാലമാണ് എങ്കിൽ ഞാനങ്ങനെ പറയുകയാണ് പരസ്പര ബന്ധങ്ങളുടെ ഒരു ശൃംഖലക്കകത്ത് വെച്ച ഒരു വിഷയത്തെ കാണുമ്പോൾ ആ കാഴ്ചയെ നമ്മുടെ കയ്യിലുള്ള മാധ്യമം ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ വിന്യസിക്കാൻ കഴിയും ഇവ തമ്മിലുള്ള പൊരുത്തമോ പൊരുത്തമില്ലായ്മയോ എത്രത്തോളം ഉണ്ട് എന്നത് വാസ്തവത്തിലൊരു പ്രശ്നമാണ് എന്നെനിക്ക് തോന്നുന്നു ഈ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യാനായിട്ട് നമുക്ക് പറ്റേണ്ടതുണ്ട് എന്നൊരു കാര്യമാണ് നിങ്ങളുടെ ചർച്ചയിൽ ഈ വിഷയം വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞ വിടാ മറിച്ച് ഒരു വെബ് പോർട്ടൽ രൂപപ്പെടുന്ന സമയത്ത് ഇപ്പം ഞാൻ കണ്ടെടുത്തോളം വെബ് പോർട്ടലുകളുടെ ഒരു ജനറലായ ഒരു സ്വഭാവം അത് കൂടുതൽ വിവരത്തിലേക്കും വിനോദപരമായ വിനിമയത്തിലേക്കും ചാഞ്ഞു നിൽക്കുന്നവയാണ് പൂർണ്ണമായിട്ട് അങ്ങനെയാണെന്ന് പറയല്ല പക്ഷേ വിനോദപരമായ വിനിമയത്തിലേക്ക് കൂടുതൽ ചാഞ്ഞു നിൽക്കുന്ന വിവര സ്വഭാവം ഏറി നിൽക്കുന്ന ഒരു അവതരണ രീതി നമ്മുടെ ഇത്തരം സങ്കേതങ്ങളിലുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇതിനോട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ തന്നെയാണോ ചെയ്യേണ്ടത് ആളുകളുടെ ഒരു കൗതുക ബോധ ബോധപരത്തിലെ ഒരു കൗതുക മൂല്യത്തെയാണോ നമ്മൾ അഭിസംബോധന ചെയ്യുക അതോ ആ പ്രശ്നത്തിൻ്റെ ഉള്ളിലെ സൂക്ഷ്മ പ്രമേയത്തെയാണോ ഇത് രണ്ടും തമ്മിലുള്ളൊരു ബാലൻസിനുള്ള സ്കോപ്പ് ഉണ്ടോ എന്ന ചോദ്യം സാധാരണ നിലയിലൊരു ജനപ്രിയമായ വെബ് വെബ്പോർട്ടലിൽ ലക്ഷ്യം വയ്ക്കുന്ന ഒരാൾക്കില്ല പക്ഷേ ജനാവിഷ്കാര പോലെ ഒരു സങ്കല്പത്തിൽ അങ്ങനെ ഒരു ഇഷ്യൂ നിൽക്കുന്നുണ്ട് എന്നൊരു തോന്നലാണ് എനിക്ക് ഉള്ളത് അപ്പം ഇതെങ്ങനെ ഡീൽ ചെയ്യുന്നുള്ളത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെന്ന നിലയ്ക്ക് നിങ്ങളുടെ ആലോചനയിൽ ഒരു ഘടകമായി വരേണ്ടതുണ്ട് എന്നൊരാശയം മുമ്പോട്ട് വെക്കാനേ ഞാൻ ശ്രമിക്കുന്നുള്ളൂ ലോകത്തെ വളരെ കൂടുതൽ ഇപ്പം നമ്മുടെ നാട്ടിലൊരു സംഗതി പറഞ്ഞാൽ കഴിഞ്ഞ കഴിഞ്ഞിരുപത് കൊല്ലം കൊണ്ട് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുണ്ടായ ഏറ്റവും വലിയ മാറ്റം സ്വാശ്രയ വിദ്യാഭ്യാസത്തിന് കിട്ടിയ വലിയ സ്വാധീനമാണ് അതിനെക്കുറിച്ച് ധാരാളം ചർച്ചകൾ നടന്നു ആ ചർച്ചകളിലൊക്കെ ഉന്നയിക്കപ്പെട്ടത് ഈ സ്വാശ്രയ വിദ്യാഭ്യാസം ഉണ്ടാക്കുന്ന സാമൂഹിക അസമത്വം വിദ്യാഭ്യാസത്തിൻ്റെ കച്ചവടവൽക്കരണം തുടങ്ങിയ കാര്യങ്ങളാണ് പക്ഷേ വാസ്തവത്തിൽ എനിക്ക് അതിനേക്കാൾ ഗുരുതരമായി എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജ്ഞാനം എന്ന സങ്കല്പത്തിൽ അതുണ്ടാക്കിയ അതിഭീമമായ വഴിത്തിരിവുണ്ട് ആ വഴിത്തിരുവെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിമർശനാത്മകമായി ഒരറിവിനെ ഒരു ജീവിത പ്രക്രിയയായി തിരിച്ചറിയാനുള്ള എല്ലാ സാധ്യതകളെയും അടച്ചിട്ട് അറിവിനെ ഒരു അടഞ്ഞ വസ്തുതയാക്കി കൂടുതൽ കൂടുതൽ ഉറപ്പിക്കാനുള്ള ശ്രമം അതിലുണ്ടായി വൈഭവങ്ങളായിട്ടും വസ്തുതകളായിട്ടും അറിവിനെ മാറ്റുക എന്നത് അപ്പോ ഇങ്ങനെ അറിവിനെ വസ്തുതാവൽക്കരിക്കുക എന്ന ഒരു തിരിവ് അറിവിനെ അതിൻ്റെ ആസന്ന അനുഭവത്തിൽ അവതരിപ്പിക്കുക അനുഭവമായി അവതരിപ്പിക്കുക എന്ന മറ്റൊരു തിരിവ് അറിവിനെ വിനോദമൂല്യങ്ങളിലേക്ക് ചേർത്ത് വെക്കുക എന്ന മൂന്നാമത്തെ ഒരു തിരിവ് ഈ മൂന്ന് തിരിവുകൾ വാസ്തവത്തിൽ നമ്മുടെ സമകാലിക വിജ്ഞാനമണ്ഡലത്തിൽ നടക്കുന്നുണ്ട് ഇതിനോട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്നത് പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് വസ്തുതാവൽക്കരിക്കപ്പെട്ട അറിവുകൾ അതേപടി നിലനിർത്തുകയാണോ വേണ്ടത് അനുഭവ മൂല്യങ്ങളാണ് അറിവ് എന്ന മട്ടിലുള്ള ഇന്നൊരു പക്ഷേ നമ്മുടെ ടെലിവിഷൻ ചർച്ചകളിലൊക്കെ വമ്പിച്ച മേൽക്കയുള്ള ആസന്ന യാഥാർത്ഥ്യങ്ങളെ അവയുടെ ആസന്ന പ്രത്യക്ഷങ്ങളിൽ വച്ച് തന്നെ ചർച്ച ചെയ്ത് അവസാനിപ്പിക്കുന്ന വിശദീകരിക്കുന്ന സമ്പ്രദായം അതാണോ വേണ്ടത് വിനോദപരമായൊരു ചായുവോടെ പ്രദർശന മൂല്യത്തോടെ ഇപ്പം നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും പത്രങ്ങളുടെയൊക്കെ ഒന്നാം പേജ് എന്ന് പറയുന്നത് എത്ര പേജ് മറിച്ചാലാണ് ഒന്നാം പേജിൽ എത്തുക ഒന്നാം പേജിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ അത് ചിത്ര സമൃദ്ധമായിരിക്കുന്നു ചിത്രങ്ങളാൽ നിറഞ്ഞ ഒരു വാർത്തയല്ലാതെ ചിത്രശൂന്യമായൊരു വാർത്ത ഇല്ല അപ്പം ഞാൻ പത്രത്തിൽ പ്രവർത്തിച്ചിരുന്ന കാലത്ത് ഞങ്ങളുടെ ന്യൂസ് ഡെസ്കിൻ്റെ ചുമതല ഉണ്ടായിരുന്ന എഡിറ്ററായിരുന്ന ആൾ പറഞ്ഞിരുന്നൊരു കാര്യം എന്താ വെച്ചാൽ ആദ്യത്തെ പാരഗ്രാഫിലും മനസ്സിലാവുന്ന കാര്യമേ പറയേണ്ടതുള്ളൂ പിന്നെയൊക്കെ അതിൻ്റെ കൂടുതൽ എന്തെങ്കിലുമൊക്കെ പറയുന്നതാണ് അതുകൊണ്ട് ആദ്യത്തെ ഒരു പാരഗ്രാഫിൽ നിങ്ങൾ അതിൻ്റെ കാര്യം ഏറ്റവും ചുരുക്കി പറയുക പിന്നെ അതിനെ തന്നെ വിശദീകരിച്ചുകൊണ്ടിരിക്കുക അതിനപ്പുറം പറയേണ്ടതില്ല അപ്പോൾ ഒരു പാരഗ്രാഫിൽ അവസാനിക്കുന്നതാണ് ഒരു സാമൂഹ്യ പ്രതിഭാസം എന്ന ഒരു പ്രശ്നം വാസ്തവത്തിൽ പത്രത്തിൽ എഴുതാനിരിക്കുമ്പോൾ ഉണ്ട് പക്ഷേ അങ്ങനെ ഒരു പാരഗ്രാഫിൽ അവസാനിക്കുന്നതാണ് ഒറ്റ സ്നാപ്പിൽ ഒതുങ്ങുന്നതല്ല ഈ ജന്മം എന്ന് കവിതയിൽ പറയാമെങ്കിലും ഒരു സ്നാപ്പ് പോലും ഇല്ലാതെ വാർത്ത അവസാനിക്കും അപ്പം ഇങ്ങനെയുള്ള വാർത്താവതരണത്തിൻ്റെ ഒരു യുക്തിയോട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്താണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു എന്നത് നമ്മളുടെ നമ്മൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ലോകബോധവും നമ്മുടെ കയ്യിലുള്ള മാധ്യമത്തിൻ്റെ പ്രകൃതവും തമ്മിലുള്ള വൈരുദ്ധ്യത്തെ നമുക്ക് എങ്ങനെ അഭിസംബോധന ചെയ്യാൻ കഴിയും എന്നതാണ് ഈ വൈരുദ്ധ്യം ഇല്ല എന്ന് നമുക്ക് കരുതിക്കൂടാം വൈരുദ്ധ്യം ഇല്ല എന്ന് കരുതാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മനോരമ ഒരു പോർട്ടൽ പോർട്ടലിനടുത്താണെങ്കിൽ അവർക്ക് ഈ വൈരുദ്ധ്യമില്ല മനോരമയ്ക്ക് ഈ വൈരുദ്ധ്യം ഇല്ല അതില്ല എന്ന് പറയുന്നത് തുണയൊന്നുമല്ല അവർക്കില്ല കാരണം വിവരത്തിൻ്റെയും വിനോദത്തിൻ്റെയും ആസന്ന പ്രത്യക്ഷങ്ങളുടെയും ലോകത്തിനപ്പുറം അവരുടെ കൺസേൺ അല്ല കൺസേൺ ആകുന്ന സമയത്ത് ഈ പ്രശ്നം വരും ആ പ്രശ്നത്തെ എന്ത് ചെയ്യണം എന്നതിനോട് നമ്മൾ ആ പ്രശ്നത്തിൽ പോയി മുട്ടും അപ്പം അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് വാസ്തവത്തിൽ നമ്മുടെ ഈ മാധ്യമ സംബന്ധിയായിട്ട് രൂപപ്പെട്ടു വന്നിട്ടുണ്ട് ഇതിപ്പോഴായിട്ടുണ്ടായ നല്ല കേട്ടോ ഓരോ ചരിത്രഘട്ടത്തിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായി വന്നിട്ടുണ്ട് അതിനെ അതത് മാധ്യമങ്ങൾ അതിൻ്റെ കലാരൂപങ്ങൾ പല നിലക്ക് പരിഷ്കരിച്ചിട്ടും പരിഹരിച്ചിട്ടുണ്ട് അതൊക്കെ നല്ലതായിട്ടാണോ ചീത്തയായിട്ടാണോ എന്നൊന്നും പറഞ്ഞുകൂടാ ഇപ്പോൾ എല്ലാത്തിലും ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഗ്രാം ഫോൺ റെക്കോർഡുകളും ആംബ്ലിഫയിങ് സിസ്റ്റവും ഒക്കെ വന്നപ്പോഴും സംഗീതം മാറിപ്പോയി അതുവരെ ഉണ്ടായിരുന്ന സംഗീതമൊന്നുമല്ല ഈ ആംപ്ലിഫൈങ് സിസ്റ്റവും റെക്കോർഡിങ് ഇൻഡസ്ട്രിയും വന്നപ്പോൾ ഉണ്ടായത് അത് വലിയ ഗുണം ചെയ്തു ഒരർത്ഥത്തിൽ കാരണം പഴയ ഈ പ്രതാപികളായ പാട്ടുകാരെന്നും എല്ലാം പുരുഷന്മാരാണ് ഭയങ്കര പ്രതാപികളാണ് പാട്ടുകാരുടെ പേര് കേട്ടാൽ തന്നെ പേടിയാവും ടൈഗർ വരതരാജാചാരി എന്നതൊരു പാട്ടുകാരനിടാൻ പറ്റിയവരാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൊടാം പക്ഷേ എം ഡി രാമനാഥൻ്റെ ഗുരുവായിരുന്നു ടൈഗർ എന്നാ അങ്ങനെയായിരിക്കും പാടിയിട്ടുണ്ടാവുക അല്ല കേട്ടോ നല്ല പാട്ടാണോ പറഞ്ഞത് പണ്ട് ദൃഷ്ണാമൂർത്തി സ്വാമി പറഞ്ഞ ഒരു കമന്റ് ഉണ്ട് എങ്ങനെയുണ്ട് മുപ്പര പാട്ട് എന്ന് ചോദിച്ചപ്പോൾ സ്വാമി പറഞ്ഞത് നല്ല പാട്ടാണ് കേട്ട് കഴിഞ്ഞാൽ ആർക്കെങ്കിലും രണ്ടെറം കൊടുത്താലേ പിന്നെ ഒരു ഒരാശ്വാസമാവുള്ളൂ എന്നാ അങ്ങനെ പാടണത് പിന്നെ നമുക്ക് തന്നെ ഒരാശ്വാസം വരണെങ്കി ആർക്കെങ്കിലും രണ്ടെറം കൊടുക്കണം അങ്ങനെ പാടുന്നു അപ്പൊ ടൈഗർ എന്നുള്ളതും മൈസൂർ മഹാരാജാവ് കൊടുത്ത ബഹുമതിയാണ് രാജാവിൻ്റെ ഒരു നിലവാരമാണത് രാജാവ് പാട്ടുകാരന് കൊടുത്ത ബഹുമതിയാണ് ഈ ടൈഗർ എന്നുള്ളത് ഏ അതെ അതെ പുതിയത് അല്ല ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ ഈ ടൈഗർ ഒന്നും പാടില്ല വലിയ പാട്ടുകാരൊന്നും പാടില്ല ഇപ്പൊ ഈ റെക്കോർഡിംഗ് ഇൻഡസ്ട്രി വന്നപ്പോൾ ടൈഗറൊക്കെ പറഞ്ഞെന്താ വെച്ചാൽ ഈ കണ്ണി കണ്ട ആളുകൾ ചായക്കടയിലും പെട്ടിക്കടയിലിരുന്ന് കേൾക്കേണ്ടതൊന്നുമല്ല എന്റെ പാട്ട് എന്ന് പറഞ്ഞ് പ്രതാപികൾ പാടിയില്ല പിന്നെ ഇവർക്കൊരു പ്രശ്നമുണ്ട് ഇവർ പാടും ഇപ്പൊ രാഗവിസ്താരം എന്ന് പറഞ്ഞാൽ തന്നെ ഒരൊന്നര മണിക്കൂർ കഴിയും റെക്കോർഡ് ചെയ്യാനായിട്ട് എൽ പി റെക്കോർഡിലാകെ മൂന്നര മിനിറ്റേ ഉള്ളൂ ഇപ്പം എന്ത് ചെയ്യും എന്ത് പാടു ഇവർ എന്നൊരു പ്രശ്നം ഈ രണ്ട് പ്രോബ്ലം വന്നിട്ടുണ്ടായിരുന്നു എൽ പി റെക്കോർഡിൽ അന്ന് മൂന്നര മിനിറ്റാണ് ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യാനുള്ള സ്പേസ് ഉള്ളത് ഇവരുടെ രാഗവിസ്താരം തന്നെ ഒന്നര മണിക്കൂറാണ് പിന്നെ കൃതിയെല്ലാം പാടിത്തീരുമ്പം അഞ്ചാറ് മണിക്കൂറാവും വൈകുന്നേരം കച്ചേരി തുടങ്ങിയാൽ പുലർച്ചെ ചെയ്ത് അവസാനിക്കുക വേറെ പോകാനൊന്നും ഇല്ലല്ലോ ഇരുന്ന് പാടുക ഇരുന്ന് കേൾക്കുക അത്ര തന്നെ അപ്പോഴാണ് ഈ റെക്കോർഡിംഗ് ഇൻഡസ്ട്രി വന്നത് ഇപ്പം ഇവർ പാടിയില്ല അപ്പോഴാണ് കൊളംബിയ പോയിട്ട് അന്ന് ദേവദാസി സമ്പ്രദായം അടഞ്ഞുപോയി മുത്തുലക്ഷ്മി റെഡ്ഡി ആളുകളെല്ലാം കൂടി ദേവദാസി നൃത്തവും സതിരും ഒക്കെ അടച്ചുപൂട്ടിച്ച കാലം അപ്പോൾ പാടാനറിയുന്ന കുറേ പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു ആ പെണ്ണുങ്ങളെ കൊണ്ട് പാടിച്ചു അങ്ങനെ പാടിയ ഒരു പെണ്ണാണ് എം എസ് സുബ്ലക്ഷ്മി അങ്ങനെ പാടിയ ഒരു പെണ്ണാണ് ഡി കെ പട്ടംവാൾ അവൾ ബ്രാഹ്മണ സ്ത്രീയായിരുന്നു എങ്കിലും റെക്കോർഡിംഗ് ഇൻഡസ്ട്രി കൊളംബിയയും എച്ച് എം വിയും ഈ പുരുഷന്മാർ പാടാൻ മടിച്ച സമയത്ത് അവരെ കൂടി മറികടന്നുകൊണ്ടാണ് റെക്കോർഡിംഗ് ഇൻഡസ്ട്രി വരികയും പുതിയൊരു പാട്ടുണ്ടായി വരികയും പുതിയ പാട്ട് വന്നതോടെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇത് വന്നപ്പോഴാണ് നിങ്ങൾ ഒന്നര മണിക്കൂർ രാഗം വിസ്തരിക്കാനൊന്നും പറ്റില്ല കച്ചേരി അല്ല ഇതിനകത്ത് ആകെ മൂന്നര മിനിറ്റേ ഉള്ളു അപ്പം എന്ത് ചെയ്യും മൂന്നര മിനിറ്റിൽ ഒരു പാട്ട് പാടി തീർക്കുക അതിനകത്ത് പരമാവധി അര മിനിറ്റ് മുക്കാൽ മിനിറ്റ് കൊണ്ട് അതിൻ്റെ രാഗഛായൊന്ന് ആവിഷ്കരിച്ച് പോവുക കർണാടക സംഗീതം മാറിപ്പോയി അതുവരെ ഉണ്ടായിരുന്ന പാറ്റേണിൽ നിന്നൊക്കെ മാറി നമ്മളിപ്പോൾ കരുതണെന്താണെന്ന് വെച്ചാൽ നമ്മൾ കേൾക്കണ പാട്ട് ഉണ്ടാക്കിയതാണ് ത്യാഗരാജനുണ്ടാക്കിയതാണെന്നാണ് ത്യാഗരാജനെഴുതിയതാണെന്ന് പറയുന്നല്ലാതെ ഇത് പാടുന്ന രീതി മാറി കേൾക്കുന്ന രീതിയും മാറി നമുക്കുണ്ടാകുന്ന അനുഭവ മൂല്യവും മാറി ഞാനിത് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സങ്കേതം ആവിഷ്കരിക്കുന്ന അത് വിനിമയം ചെയ്യുന്ന അനുഭവത്തിൽ ആഴത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഇടപെടലിനെ അഡ്രസ്സ് ചെയ്യാൻ നമ്മൾ എന്ത് അനുഭവമാണ് വിനിമയം ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് കുറിച്ച് ഒരു സമൂഹത്തിന് ഇതിനെ അഡ്രസ് ചെയ്യേണ്ടതുണ്ട് വാസ്തവത്തിൽ ഈ സാങ്കേതിക വിദ്യയിൽ ഇങ്ങനെ ഒരു പ്രശ്ന നിലീനമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഈ ഈ റീഡിങ്ങിൽ ഏർപ്പെടുമ്പോൾ എനിക്ക് തന്നെ സ്വയം തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഞാൻ ഇതിങ്ങനെ ഓടിച്ചു നോക്കും ഈ ഓടിച്ചുള്ള ഒരു നോട്ടം വളരെ കൂടുതലാണ് മറിച്ച് അതിൽ നിൽക്കില്ല നിങ്ങൾ നിങ്ങളങ്ങനെയാണോ വായിക്കണമെന്ന് എനിക്കറിഞ്ഞോളാം ഞാൻ സാമാന്യവൽക്കരിക്കുന്നതിൽ ഒരു അബദ്ധമുണ്ട് എങ്കിലും ഞാൻ പറയുകയാണ് എൻ്റെ രീതിയിൽ ഇതാണ് ഞാൻ ഇങ്ങനെ ഓടിച്ചോടിച്ച് നോക്കുക എന്നിട്ട് ഞാൻ അവിടെ കാണുന്ന ചില കീവേഡ്സ് കാണുമ്പോൾ പിന്നെ വേറെ നിറത്തി തെളിഞ്ഞു കാണുമല്ലോ അവിടെ നിന്ന് സൂക്ഷിച്ചു നോക്കും എനിക്ക് പറ്റിയത് എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ അങ്ങനെ പോകുന്നൊരു വായന അങ്ങനെ രൂപപ്പെടുന്നൊരു വായനയുടെ അന്തരീക്ഷം വാസ്തവത്തിൽ നമുക്ക് തരുന്ന ധാരണാമണ്ഡലത്തെ നാം ക്രിട്ടിക്കലായി നോക്കേണ്ടതുണ്ടോ അതിൻ്റെ പൊതു സ്വഭാവം തന്നെയാണോ അതൊരാളുടെ ഒറ്റ ഒറ്റതിരിഞ്ഞ വായനയുടെ പ്രശ്നമാണോ ഞാൻ സാമാന്യവൽക്കരിക്കുകയല്ല പക്ഷേ ഈ ഒരു പ്രോബ്ലം എന്നെ സംബന്ധിച്ചെങ്കിലും ഉണ്ട് നിങ്ങളെ എന്ന് അറിഞ്ഞുകൂടാ ഇനി സാമാന്യ സ്വഭാവമാണിത് എങ്കിൽ അത് മതിയാകുമോ അതാണോ നമ്മൾ ലക്ഷ്യം വെക്കുന്ന ഒരു ജ്ഞാനം ധാരണ അപ്പം ഇങ്ങനെ ഉള്ള ചോദ്യങ്ങൾ ഇത് വളരെ അക്കഡമിക്കായ ഒരു പ്രശ്നമല്ല മറിച്ച് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന അറിവും അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന അറിവും ആ അറിവിൻ്റെ യഥാർത്ഥ പ്രകൃതവും തമ്മിലുള്ള അവസാനിക്കാത്ത ഒരു വൈരുദ്ധ്യമാണ് ഇത് ഞാൻ സാന്ദർഭ്യമായിട്ടൊരു കാര്യം കൂടി പറയാം ഇതിപ്പോൾ രണ്ടായിരത്തി പതിനേഴാണ് മാർസ് മൂലധന എഴുതിയിട്ട് നൂറ്റമ്പതുമല്ലായി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ടിലെ തൊഴിലാളികളുടെ ഉയർത്തെഴുന്നേൽപ്പും കമ്മ്യൂണിസ്റ്റ് മാനുഫെസ്റ്റോൻ്റെ പ്രകാശനവും കഴിഞ്ഞപ്പോഴാണ് മൂലധനത്തെയും മുതലാളിത്തത്തെയും നന്നായി വിശദീകരിക്കുന്ന ഒരു ചെറിയ കൈപ്പുസ്തകം വേണം എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിക്കുകയും അതെഴുതാനായിട്ട് മാർച്ച് തുടങ്ങുകയും ചെയ്തത് അങ്ങനെ ഒരു നൂറ് പേജിൽ ഒരടുത്ത കൊല്ലത്തേക്ക് എഴുതാൻ തീരുമാനിച്ച പുസ്തകമാണ് മൂലധനം ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ ഇറക്കണം എന്നാണ് തീരുമാനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തേഴായി അതിൽ ഒരധ്യായത്തിൽ ഇരുന്നൂറിലധികം ഉണ്ട് എങ്കൽസ് മാർസിനോട് ചോദിക്കേണ്ടത് ഇത് ആര് വായിക്കുന്നു കരുതിയിട്ടാണ് നിങ്ങൾ എഴുതിയത് ഇരുന്നൂറ് പേരാണ് അധ്യായം ഒരധ്യായം പ്രസാദകര് മാർസിന് കത്തയക്കും അത് നമുക്ക് പ്രസിദ്ധീകരിക്കേണ്ടേ അപ്പം പുതിയ ചില വിവരങ്ങൾ കൂടി ചേർത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് പുറത്തു നിന്ന് കഴിഞ്ഞാൽ വിപ്ലവം ഉടനടി നടക്കുന്ന ആയിരം കോപ്പി വിറ്റുമായി മുപ്പേര് മരിച്ചു കഴിഞ്ഞിട്ടാ എങ്കൽസ് ആകാവുന്ന എല്ലാ പണിയും ചെയ്തു അനുകൂലിച്ച് എങ്കൽസ് എഴുതി കള്ളപ്പേരിൽ എങ്കൽസ് വിമർശനം എഴുതി സ്വന്തം പേരിൽ മറുപടി എഴുതി ഇതൊക്കെ ചെയ്തിട്ട് ഒരാളും നോക്കിയില്ല മറസ് മറച്ചു കൗതുകമുള്ളൊരു കമന്റ് ഉണ്ട് ഇത് എഴുതാൻ വേണ്ടി ഞാൻ വായിച്ചത് വലിച്ചു തീർത്ത സിഗരറ്റിന്റെ വില പോലും അത് വിറ്റ് എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് കയ്യിൽ ഇല്ലാത്തൊരു സാധനത്തെ കുറിച്ച് ഇത്രയും ലോകത്ത് ആരും എഴുതിയിട്ടുണ്ടാവില്ല എന്നും മറസ് പറഞ്ഞിട്ടുണ്ട് ക്യാപിറ്റൽ മുപ്പരയിൽ അഞ്ചു വയസ്സില്ല മുപ്പരും മൂലധനത്തെ കുറിച്ച് എഴുതി കൊണ്ടേ ഞാൻ പറഞ്ഞ പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആയിരത്തി എണ്ണൂറ്റി എന്ത് എന്താണ് മാർച്ചിന് സംഭവം മാർച്ചിൽ സംഭവിച്ചത് ഇരുന്നൂറ് പേജിൽ എഴുതാൻ തീരുമാനിച്ച പുസ്തകം നൂറ്റമ്പത് പേജിൽ എഴുതാൻ തീരുമാനിച്ച പുസ്തകം ഒന്നാം വോള്യം ആയിരത്തി എണ്ണൂറ്റി അറുപത്തേഴിൽ വന്നു പിന്നെ മാർസ് മരിച്ചിട്ട് രണ്ട് വോള്യൂം വന്നു എങ്കിൽസ് മരിച്ചിട്ട് കൗട്സ്കി നാലാമത്തെ വോള്യം പുറത്തു കൊണ്ടുവന്നു തിയറീസ് ഓഫ് സ്പ്ലസ് വാല്യൂ ഈ നാല് വോള്യൂം കൂടി ചേർത്ത് മാർസ് എഴുതാൻ ഉദ്ദേശിച്ച പ്രോജക്റ്റിൻ്റെ ആറിൽ ആയിട്ടുള്ളൂ എന്ന് കൂടി നിങ്ങൾ ഓർക്കണം ഗ്രുൻഡ്രിസൈൽ താൻ എഴുതാൻ ഉദ്ദേശിച്ച എൻ്റെ ലാർജർ പ്രോജക്റ്റ് മാർച്ച് വെച്ചിട്ടുണ്ട് അതിലൊരു ഭാഗം മാത്രമാണ് മൂലധനം ബാക്കി അഞ്ച് ഭാഗങ്ങളെക്കുറിച്ച് കൂടി അദ്ദേഹം എഴുതാൻ ഉദ്ദേശിച്ചിരുന്നു അദ്ദേഹത്തോട് ഒരിക്കലും ചോദിക്കുന്നുണ്ട് തങ്ങളുടെ സമ്പൂർണ്ണ കൃതികൾ ഇറക്കണ്ടേ എന്ന് ചോദിച്ചു അപ്പം മറിച്ച് പറഞ്ഞ അതിനാദ്യം എഴുതണ്ടേ എഴുതിയിട്ടാണല്ലോ ഇറക്കാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന ചോദ്യത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നത്തിൻ്റെ കാതൽ കിടക്കുന്നതെന്നാണ് ഞാൻ പറയാൻ വരുന്നത് കാരണം എക്കണോമിക്സ് എന്ന് പറയുന്ന അന്ന് നിലകുന്ന ജ്ഞാനശാഖയ്ക്ക് ഉള്ളിൽ കടന്ന് ആ ജ്ഞാനശാഖ എന്താ പറയുക ആ ജ്ഞാനശാഖ ക്രമീകരിച്ച് വെച്ചിരിക്കുന്ന ലോകയാഥാർഥ്യങ്ങളുടെ അതിർത്തികളെ പൊളിച്ചുകൊണ്ടാണ് മാർച്ച് എഴുതുന്നത് ആ ജ്ഞാനശാഖയുടെ ക്രമത്തിനകത്തല്ല അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് അതിന് കുറുകെ പോവാണ് അങ്ങനെ പോകുന്നതോടെ അതൊരർത്ഥത്തിൽ പഴയ അറിവിൻ്റെ രൂപത്തിലല്ലാണ്ടാവുന്നു മാർച്ച് ജീവിച്ചിരുന്ന കാലത്ത് മാർച്ച് ഒരു എക്കണോമിസ്റ്റ് ആണെന്ന് പൊതുവെ എക്കണോമിസ്റ്റുകൾ ആരും അംഗീകരിച്ചിട്ടില്ല ഇപ്പോഴും അംഗീകരിക്കാത്ത ആളുകളുണ്ട് കേട്ടോ പണ്ഡിതന്മാർ ഹിസ്റ്റോറിയൻ ആണെന്ന് ഹിസ്റ്റോറിയന്മാർ പൊതുവെ കരുതുന്നില്ല ഫിലോസഫർ ആണെന്ന് ഫിലോസഫേഴ്സ് കരുതുന്നില്ല അത് തെറ്റൊന്നുമല്ല അത് അതത് ജ്ഞാനശാഖകളുടെ ഒരു പ്രത്യേക തരത്തിലുള്ള ക്രമീകരണമാണ് ഈ ജ്ഞാനശാഖകൾക്ക് കുറുകെ നീങ്ങുന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് ആലോചിക്കാൻ ശ്രമിച്ചത് അപ്പം യാഥാർത്ഥ്യത്തിൻ്റെ പ്രകൃതത്തെ പിടിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ കൈവന്ന രൂപങ്ങൾക്കകത്ത് ഭദ്രമായിട്ട് നിൽക്കാൻ പറ്റില്ല കൈവന്ന രൂപം എന്ന് പറയുന്നത് യാഥാർത്ഥ്യത്തെ ക്രമീകരിക്കുന്ന യാഥാർത്ഥ്യത്തെ നാം തിരിച്ചറിയുന്ന ഒരു പാറ്റേണാണ് അത് അവതരിപ്പിക്കുന്ന യാഥാർത്ഥ്യത്തിൽ ആ രൂപം കൂടിയുണ്ട് അങ്ങനെയാണെങ്കിൽ ആ രൂപത്തോടെ ഇടയാതെ നിങ്ങൾക്ക് യാഥാർത്ഥ്യത്തെ ശരിയായി അഭിസംബോധന ചെയ്യാൻ പറ്റില്ല ഈ ഒരു പ്രോബ്ലം വരും അതായത് രൂപത്തിൻ്റെ പ്രശ്നം എന്നുള്ളത് ഒരു സാങ്കേതിക പ്രശ്നമല്ല രൂപത്തിൻ്റെ പ്രശ്നം എന്നുള്ളത് ഒരു രാഷ്ട്രീയ പ്രശ്നമാണ് എന്നർത്ഥം സങ്കേതത്തിൻ്റെ പ്രശ്നം ഒരു രാഷ്ട്രീയ പ്രശ്നമാണ് എന്നർത്ഥം ഈ സങ്കേതത്തിൻ്റെ പ്രശ്നം എന്നുള്ള ഈ രാഷ്ട്രീയ പ്രശ്നം വാസ്തവത്തിൽ നമ്മുടെ ഈ പുതിയ അവതരണ സ്ഥാനത്ത് ഉയർന്നു വരുന്നുണ്ടോ ഉയർന്നു വരുന്നെങ്കിൽ അത് ഏത് തരത്തിലുള്ള വെല്ലുവിളിയാണ് നമ്മുടെ മുമ്പിൽ ഉയർത്തുന്നത് അതിനോട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്ന ചോദ്യങ്ങൾ ിൽ നിങ്ങൾ കൂടി ചോദിക്കണം എന്ന് നിങ്ങളോട് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത് ഒരുപക്ഷെ ഞാൻ ഇല്ലാത്തൊരു കുഴപ്പം പറഞ്ഞുണ്ടാക്കുകയാണ് എന്നും വരാം എങ്കിലും അങ്ങനെ ഒരു പ്രോബ്ലം നിലനിൽക്കുന്നതായിട്ട് ഈ പുതിയ മാധ്യമ അന്തരീക്ഷത്തിലൂടെ വളരെ ചുരുങ്ങിയ തോതിൽ കടന്നു പോയപ്പോൾ പോലും എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് അത് തെറ്റായ കാര്യമാണെന്നൊന്നുമല്ല പഴയതിനും അതിൻ്റെതായ ധാരാളം പരാധീനതകളുണ്ട് ഇപ്പോഴത്തേനും അതിൻ്റേതായ ഗുണങ്ങളും അതിൻ്റെ പരാധീനതകളുണ്ട് പക്ഷേ ഇത് ക്രമപ്പെടുത്തിയെടുക്കുന്ന അറിവിനെ സംബന്ധിച്ച് അതുണ്ടാക്കുന്ന അവബോധത്തെ സംബന്ധിച്ച ഈ ഒരു ഈയൊരു പ്രോബ്ലത്തെ നമ്മുടെ ഇതിൻ്റെ അതിൻ്റെ പോർട്ടലിൻ്റെ രൂപീകരണത്തിൽ ഡിസൈനിങ്ങിൽ അതിൻ്റെ ഹൈപ്പർലിങ്കുകൾ സംവിധാനം ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ ആശയങ്ങൾ വിന്യസിക്കുന്ന രീതിയിൽ ഒക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതെങ്ങനെയായിരിക്കണം എന്നത് അതുകൊണ്ട് ഇതിൻ്റെ ഒരു ടെക്നിക്കലായ ഫ്രെയിമിങ് സാങ്കേതികമായ ഇതിൻ്റെ ചട്ടക്കൂടുണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഒട്ടുമേ സാങ്കേതികമായ കാര്യമല്ല അത് വളരെ രാഷ്ട്രീയമായ വളരെ ഐഡിയോളജിക്കലായിട്ടുള്ള ഒരു കാര്യമാണ് അത് അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും എന്നറിയോ നമ്മൾ എന്ത് പറയാൻ ശ്രമിച്ചാലും പറഞ്ഞതിൻ്റെ ഫലം നമ്മൾ പറയാൻ ശ്രമിച്ചതാവില്ല പണ്ട് നമ്മളെ ഒരു എഴുത്തുകാരൻ പറയുന്നുണ്ട് നിങ്ങൾ ആരെയാണോ എതിർത്ത് തോൽപ്പിക്കാൻ ആഗ്രഹിച്ചത് അവരുടെ വളർത്തു മക്കളായിട്ട് നിങ്ങൾ മാറിത്തീരും എന്നതാണ് ഇതിൻ്റെ ഫലം എന്ന് ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട് ഇതൊരു പ്രോബ്ലമാണ് ഒരു സങ്കേതം ആ സങ്കേതത്തിനകത്ത് നാം പ്രവർത്തിക്കുന്ന സമയത്ത് സങ്കേതം വളരെ നിർവീര്യമായി നിർവീകാരമായി നമ്മുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങി തരുന്നു എന്ന് കരുതിക്കൂടാ ആ സങ്കേതത്തോട് നാം ഇടയേണ്ടതുണ്ട് ഇപ്പം മോഡേണിസ്റ്റുകൾ വന്ന സമയത്ത് പഴയ ക്ലാസിക്കൽ മാർക്സിസ്റ്റുകളിൽ മോഡേണിസം ഒരു ജീർണതയാണ് വെറുതെ ദുർഗ്രഹമായ രൂപപരീക്ഷണങ്ങളാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കേണ്ടായി അന്ന് മോഡേണിസത്തെ പിന്തുണച്ച് രംഗത്ത് വന്ന ഒരാൾ വാൾട്ടർ ബെഞ്ചമിനാണ് വാൾട്ടർ ബെഞ്ചമിൻ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡേണിസ്റ്റുകൾ കൊണ്ടുവന്ന രൂപവിശ്ലേഷണം വാസ്തവത്തിൽ ബോധപരമായ ഒരു പൊളിച്ചു കാരണം റീലിസം ഉണ്ടാക്കിയ ജീവിതബോധം ക്രമീകരിക്കപ്പെട്ടതും മുൻകൂറായി തയ്യാറാക്കപ്പെട്ടതുമായ ജീവിതത്തിൻ്റെ ഒരു പാറ്റേണിനെയാണ് നിങ്ങൾക്ക് തരുന്നത് ആ പാറ്റേണിനെ തകർക്കുന്ന ഒരു ബോധത്തെ രൂപപ്പെടുത്തണമെങ്കിൽ രൂപത്തെ പൊളിച്ചേ പറ്റും പഴയ രൂപം കൊണ്ട് നിങ്ങൾക്ക് പുതിയ ബോധം ഉണ്ടാക്കാൻ പറ്റില്ല പഴയ രൂപം കൊണ്ട് നിങ്ങൾക്ക് പുതിയ ബോധം ഉണ്ടാക്കാൻ പറ്റില്ല ഒരു രൂപം കൊണ്ട് എല്ലാ ബോധ്യങ്ങളും ആവിഷ്കരിക്കാൻ കഴിയില്ല അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള രൂപവും അതിൻ്റെ സങ്കേതവും നമ്മുടെ രാഷ്ട്രീയ ബോധ്യവും തമ്മിൽ എവിടെ വരെ പൊരുത്തപ്പെടുന്നു എവിടെ വരെ പൊരുത്തപ്പെടാതിരിക്കുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് അല്ലെങ്കിൽ ആ പ്രശ്നത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടി വരും എന്നൊരു തോന്നലാണ് എനിക്കുള്ളത് അതല്ലാതെ ഇത് വളരെ പ്രസമസ് വന്നത് കൊണ്ട് എന്താ ഗുണമുണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കവിത വരെ ഉണ്ടായി ഒരു അങ്ങനെ കവിത വരെ എഴുതുന്നുണ്ടായി പക്ഷെ അതോടൊപ്പം തന്നെ അത് നമ്മുടെ ഭാഷാബോധത്തെയും നമ്മുടെ ജീവിതബോധ്യങ്ങളെയും വേറൊരു പാറ്റേണിലേക്ക് മാറ്റുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഈ ഒരു പ്രശ്നം ഞാനിത് എന്താ പറയുക ഗുണദോഷ മൂല്യനിർണ്ണയം എന്നുള്ള നിലക്ക് പറയുകയല്ല കേട്ടോ അതായത് മുൻപുണ്ടായിരുന്ന എഴുത്തിൻ്റെ രീതി വളരെ ആദരണീയവും ഇപ്പോൾ ഉള്ളത് മോശവും എന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല മറിച്ച് ഈ പ്രോബ്ലം നമ്മുടെ മുമ്പിലുണ്ട് എന്ന് ആ പറയുകയാണ് അതിനോട് നാം എങ്ങനെയാണ് എൻഗേജ് ചെയ്യുന്നത് എന്നത് വാസ്തവത്തിൽ ഈ വാക്കുണ്ടല്ലോ ജനാവിഷ്കാരം വലിയ വാക്കാണ് ഒരുപാട് അർത്ഥഭാരമുള്ള വാക്കാണ് രണ്ടേ കൂടുതലുള്ളതുകൊണ്ടല്ല ഈ പറഞ്ഞ പോലെ രണ്ടേ കൂടുതലുണ്ടെന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രശ്നമാണ് ഇത്രയൊക്കെ അടിച്ചു വരുമ്പോഴത്തേക്കും സാധനം വേറെ കയറി വരും അതുകൊണ്ട് നമ്മൾ ആദ്യം വരണമെങ്കിൽ എങ്ങനെ നമ്മളെ വിന്യസിക്കണം എന്നുള്ളത് ഒരു പ്രശ്നമാണ് പണ്ട് പേരിടുമ്പോൾ ആൽഫബറ്റിൽ ആദ്യത്തെ പേരിടുമായിരുന്നു അപ്പോൾ റോൾ നമ്പറിൽ ആദ്യം വരുമല്ലോ അങ്ങനെ വിസഡൊക്കെ കഴിഞ്ഞാൽ ഇന്ന് വരാനാണ് അങ്ങനെ അങ്ങനെ പേരിടുന്നൊരു കാലം ഉണ്ടായിരുന്നു അത് അതല്ല ഞാനിവിടെ ഉദ്ദേശിച്ചത് മറിച്ച് ജനാവിഷ്കാരം എന്ന് പറയുമ്പോൾ അത് നൽകുന്ന ഒരു അർത്ഥഭാരം ഉണ്ടല്ലോ ഒരു ജനതയെ ആവിഷ്കരിക്കലാണ് അതെന്താണ് ഒരു ജനതയുടെ അനുഭവം എന്ന് പറയുന്നത് ജനതയുടെ ജീവിതത്തിൽ ദൈനംദിനം വന്നു പൊങ്ങിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങളുടെ ഒരു പരപ്പാണ് അതാണോ ജനാവിഷ്കാരം ഈ ചോദ്യം എന്തിനെയാണ് നാം ജനാവിഷ്കാരം എന്ന് വിളിക്കാം നമ്മുടെ നിത്യജീവിതത്തിന്റെ പ്രതലങ്ങളിൽ അനുനിമിഷം വന്നു പൊങ്ങി താഴുന്ന അനുഭവങ്ങളുടെ ഈ അനന്തമായ പരപ്പിനെ അതിലേതെങ്കിലും ചില അംശങ്ങൾ എടുത്തു വെച്ചെന്നത് ജനാവിഷ്കാരം ഭദ്രാവൂ അതോ ഇതിൻ്റെ എല്ലാം എന്ന് നാം സാങ്കല്പികമായി ധ്യാനാത്മകമായി കണ്ടെത്തുന്ന തത്വവിചാരമാണോ ജനാവിഷ്കാരം ഈ ചോദ്യം പ്രശ്നമുള്ളൊരു ചോദ്യമാണ് ഇത് ചരിത്രത്തിൽ സെറ്റിൽ ചെയ്യപ്പെട്ടിട്ടില്ലാത്തൊരു ചോദ്യമാണ് കേട്ടോ അതുകൊണ്ട് അടുത്ത ആഴ്ച എനിക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്നൊന്നുമല്ല ഞാൻ പറയണത് അങ്ങനെ എളുപ്പമല്ല ഇത് വലിയൊരു കോൺഫ്ലിക്റ്റ് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ട് പക്ഷേ ഇതിനോട് എൻഗേജ് ചെയ്യാതെ നമുക്ക് വാസ്തവത്തിൽ നമ്മുടെ നമ്മുടെ മാധ്യമത്തെ നമ്മുടെ വഴിയിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയില്ല അതിനുള്ള ഒരു 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 ശ്രമം കൂടി ഇതിൻ്റെ അകത്തുണ്ടാകണം നിങ്ങൾ ഇതിൻ്റെ പല വിഷയമേഖലകളെക്കുറിച്ച് ആ വിഷയമേഖലകളിൽ ഓരോന്നിൻ്റെയും സൈദ്ധാന്തികമായ സാധ്യതകളെയും ഉള്ളടക്കത്തെയും കുറിച്ച് ഇന്നലെ പ്രബന്ധാവതരണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതിൽ ധാരാളം ചർച്ചകൾ നടന്നുവെന്നും ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഞാൻ ആ വിഷയങ്ങളെക്കുറിച്ചല്ല പറയുന്നത് ഈ വിഷയങ്ങളെ വിന്യസിക്കാനായി നിങ്ങൾ സ്വീകരിക്കാനിരിക്കുന്ന സങ്കേതത്തിൻ്റെ സ്വരൂപവും ഈ വിഷയങ്ങളിലൂടെ നിങ്ങൾ ലക്ഷ്യം വയ്ക്കുന്ന ലോക രാഷ്ട്രീയ ധാരണയും തമ്മിലുള്ള വൈരുദ്ധ്യത്തെ നിങ്ങൾ അഭിസംബോധന ചെയ്യണം ഒരു പ്രശ്നം കൂടി കിടക്കട്ടെ എന്തായാലും കുഴഞ്ഞ കേസാണ് അപ്പോൾ ഒരു പ്രശ്നം കൂടി ഒരു കൺഫ്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ഒരു പ്രശ്നം കൂടി ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ശ്രമിക്കുന്നത് നമസ്കാരം